യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ. യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മരിയോത്സവത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ അമ്മയായ മറിയത്തെക്കുറിച്ച് ധ്യാനിക്കാൻ, മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കാൻ, മറിയത്തിന്റെ മധ്യസ്ഥ സഹായം അപേക്ഷിക്കാൻ ഒക്കെയായി നമ്മൾ ഇവിടെ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്നു. ഇത് അനുഗ്രഹത്തിന്റെ നാളുകളാണ്. ദൈവം നമ്മിലേക്ക് കൃപ ചൊരിയുന്ന സമയമാണ്. പരിശുദ്ധ അമ്മയിലൂടെ നമ്മിലേക്ക് അനുഗ്രഹ വർഷങ്ങൾ ചൊരിയുന്ന വിലപ്പെട്ട മണിക്കൂറുകളാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇതുപോലെ ഒരു അവസരം നമുക്ക് നൽകിയതിന്. പരിശുദ്ധമ്മയോട് ഒപ്പമായിരിക്കാൻ, അവളോട് ചേർന്നിരിക്കാൻ ഒരവസരം നൽകിയതിന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ധ്യാനമണിക്കൂറിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിനെ പറ്റി പറയുന്ന ആ വചന ഭാഗം നമുക്ക് പ്രത്യേകമായിട്ട് ധ്യാനിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെയുണ്ടായിരുന്നു. ഓരോന്നിലും 2-ോ 3-ോ അളവുകൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഈ സുവിശേഷ ഭാഗം നമ്മൾ ഒരുപാട് ആവർത്തി വായിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഈ സുവിശേഷ ഭാഗത്തെപ്പറ്റി ധ്യാനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്.
എങ്കിലും വചനം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നൂതനമായ അനുഭവങ്ങൾ നൽകുന്ന ഒന്നാണ്. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എപ്പോഴും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചന ഭാഗത്തിലേക്ക് നമുക്ക് വീണ്ടുമൊന്ന് കടന്നു ചിന്തിക്കാം. പരിശുദ്ധ അമ്മയെ അവിടെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് സുവിശേഷകൻ. അതുകൊണ്ട് തന്നെ ഈ വചന ഭാഗത്തിന് ഒരുപാട് പ്രാധാന്യം നമ്മൾ ഈ മരിയോത്സവത്തിന്റെ ധ്യാനചിന്തകളുമായിട്ടിരിക്കുമ്പോൾ ഉണ്ട്. ഈ സുവിശേഷ ഭാഗത്തേക്ക് കടന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. മൂന്നാം ദിവസമാണ് ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു എന്ന് നമ്മൾ കാണുന്നത്. മൂന്നാം ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മൂന്നാം ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ മൂന്ന് എന്ന സംഖ്യയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ ഇടപെടലുകൾ സംഭവിക്കുന്ന സമയമാണത്. ദൈവം കടന്നുവരുന്ന സമയമാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ അതിന്റെ താളുകളിലൂടെ നമ്മൾ കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, സെറാഫുകൾ ദൈവത്തെ സ്തുതിക്കുന്നത് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് മൂന്ന് വട്ടം സ്തുതിച്ചുകൊണ്ടാണ്. ആ മൂന്ന് എന്ന സംഖ്യയുടെ പ്രാധാന്യം അവിടെ നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിന്റെ അടുത്തേക്ക് ദൈവം കടന്നുവരുന്ന ഒരു രംഗമുണ്ട്. അബ്രഹാമിന്റെ ഭാര്യ സാറായിൽ അവനൊരു മകനുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം കടന്നുവരുന്ന സമയം. അവിടെ അബ്രഹാം കാണുന്നത് മൂന്ന് പേരെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പരിശുദ്ധ ത്രിത്വം. മൂന്ന് പേരാണ്, മൂന്നാളുകളാണ് ഏകദൈവത്തിൽ പരിശുദ്ധ ത്രിത്വമായി നിലകൊള്ളുന്നത്. അബ്രഹാമിനോട് പിന്നെ തന്റെ മകനുണ്ടായിക്കഴിഞ്ഞ് ഇസ്ഹാക്ക് ജനിച്ചു കഴിഞ്ഞ് അവനെ ബലി ചെയ്യാൻ പറയുമ്പോൾ ഈ അബ്രഹാം മൂന്ന് ദിവസത്തെ യാത്ര ചെയ്തിട്ടാണ് മോറിയായിൽ എത്തിച്ചേരുന്നത്. ആ ബലിയർപ്പണത്തിന് ദൈവം പറഞ്ഞ ആ കാര്യം പൂർത്തീകരിക്കാൻ മോറിയ മലയിൽ എത്തിച്ചേരുന്നത് മൂന്ന് ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ടാണ്. മോശയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മോശ ജനിച്ച് ആ സമയത്ത് മൂന്ന് മാസം വരെയാണ് ആ കുഞ്ഞിനെ അമ്മ ഒളിപ്പിച്ചു വയ്ക്കുന്നത്. ഈജിപ്തിന്റെ സൈന്യത്താൽ വധിക്കപ്പെടേണ്ട എന്ന് വിചാരിച്ച് മൂന്ന് മാസം ഒളിപ്പിച്ചു വച്ചു. അതിനുശേഷമാണ് ആ അമ്മ ആ കുഞ്ഞിനെ നൈൽ നദിയിൽ ഒഴുക്കുന്നത്. അവിടെ വെച്ചാണ് ഈജിപ്ത് രാജാവിന്റെ മകൾ ആ കുഞ്ഞിനെ കണ്ടെത്തുന്നതും ആ കുഞ്ഞിനെ വീണ്ടെടുത്ത് രക്ഷിക്കുന്നതുമൊക്കെ. നീ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും യേശുവിന്റെ പരസ്യ ജീവിതം എന്ന് പറയുന്നത് മൂന്ന് വർഷക്കാലമാണ്. യേശുവിന്റെ അമ്മ മറിയം തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനോട് കൂടെ കഴിഞ്ഞത് മൂന്ന് മാസമാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനമായി മത്തായിയുടെ സുവിശേഷം 12:40 തിരുവചനത്തിൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, മനുഷ്യപുത്രൻ എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ അടയാളങ്ങളിലൂടെ ചോദിക്കുന്നു. എന്നാൽ
ഒരൊറ്റ അടയാളമേ നൽകപ്പെടുകയുള്ളൂ. അത് യോനായിൽ നിന്നുള്ള അടയാളമാണ്. യോന മൂന്ന് ദിവസം തിമിംഗലത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞതുപോലെ മനുഷ്യപുത്രൻ മൂന്ന് ദിവസം ഈ ഭൂമിയുടെ ഉള്ളിൽ കഴിയണം. അതാണ് അടയാളം. മൂന്ന് ദിവസം ഈ ഭൂമിയിൽ സംസ്കരിക്കപ്പെട്ടതിനു ശേഷം യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന വലിയ സൂചന നൽകിക്കൊണ്ടാണ് മത്തായിയുടെ 12:40 യേശു അങ്ങനെ പറഞ്ഞത്. യോനായുടെ അടയാളം മാത്രമാണ് നിങ്ങൾക്ക് നൽകപ്പെടുന്ന അടയാളം. പ്രിയപ്പെട്ടവരെ, ഇതാ മൂന്നാം ദിവസം ഇവിടെ വചനത്തിൽ പറയുന്നു, ഗലീലയിലെ കാനായിൽ ഒരു വലിയ അത്ഭുതം നടന്നു. ഒരു വലിയ വെളിപ്പെടുത്തലാണിത്, ദൈവം കൊടുത്ത വെളിപ്പെടുത്തൽ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ആദ്യമായി ചെയ്യുന്ന അത്ഭുതമാണ് കാനായിലെ അത്ഭുതം. തന്നെ തന്നെ യേശു വെളിപ്പെടുത്തുകയാണ്, താൻ ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അത് സംഭവിക്കുന്നത് അവന്റെ അമ്മയായ മറിയത്തിലൂടെ. ഈ കാനായിൽ അത്ഭുതം നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മറിയത്തിന്റെ വലിയ സാന്നിധ്യം, മറിയത്തിന്റെ വിലപ്പെട്ട മാധ്യസ്ഥം അവിടെ ഉണ്ടായിരുന്നു എന്ന് വചനത്തിലൂടെ നമ്മൾ കാണുകയാണ്. ആ മറിയത്തെപ്പറ്റി പറയുന്ന വചനങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. വചനം പറയുകയാണ്, യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവൾ ക്ഷണിക്കപ്പെട്ടിരുന്നോ നമുക്കറിയില്ല, വചനം പ്രത്യേകമൊന്നും പറയുന്നില്ല. പക്ഷേ വചനം പറയുന്നത് യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ അമ്മ എപ്പോഴും അങ്ങനെയാണ്. മറിയം എപ്പോഴും അങ്ങനെയാണ്. അവൾ എപ്പോഴും നമുക്ക് സമീപസ്ഥയാണ്. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുന്ന നമ്മുടെ അമ്മ. ഓർക്കുന്നുണ്ടാകും നമ്മളൊക്കെ, നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ, നമുക്കൊരസുഖം വന്നപ്പോൾ, നമ്മൾ വേദന കൊണ്ട് പുളഞ്ഞപ്പോഴൊക്കെ നമ്മുടെ അമ്മ നമ്മുടെ കൂടെയുണ്ടായിരുന്നു. ഒരുപക്ഷെ നമുക്ക് പനിയായി, നമുക്ക് അസുഖമായി, നമ്മൾ ഉറങ്ങുമ്പോൾ, മയങ്ങുമ്പോൾ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്ന നമ്മുടെ അമ്മ. നമുക്ക് അസുഖം വന്ന് അമ്മയുടെ മടിയിലാണ് കിടക്കുന്നത്, പിന്നെ ഉണരുന്നതും അമ്മയുടെ മടിയിലാണ്. അമ്മ എപ്പോഴും അങ്ങനെയാണല്ലോ, അവളെപ്പോഴും നമുക്ക് സമീപസ്ഥയാണ്. അവളുടെ സ്നേഹത്തിന് ഒരു അന്തവുമില്ല, അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന അമ്മ. ഇവിടെ വചനം പറയുകയാണ്, മറിയം അവിടെ ഉണ്ടായിരുന്നു, യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, ആ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനകൂടാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അമ്മയുടെ സാന്നിധ്യമാണല്ലോ. നമ്മുടെ അമ്മ, സ്വർഗീയ അമ്മ, പരിശുദ്ധ അമ്മ നമ്മോടൊപ്പം ഇപ്പോഴുണ്ട്. കാരണം അവളെവിടെയും ഉണ്ടാകും. അവളെ സ്നേഹിക്കുന്നവരുടെ അടുത്ത്, അവളെ വിളിക്കുന്നവരുടെ അടുത്ത് ഒക്കെ അവളുണ്ട്. അത്രയ്ക്ക് സ്നേഹനിധിയാണ് ആ അമ്മ. നമുക്കെപ്പോഴും സ്നേഹത്തിന്റെ സാന്നിധ്യം നൽകുന്ന പരിശുദ്ധ അമ്മ. പിന്നെ വചനം പറയുകയാണ്, യേശുവും ശിഷ്യന്മാരും ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ കുടുംബത്തോട്, യേശുവിനോടും മറിയത്തോടും ഒക്കെ അടുപ്പമുള്ള ഒരു കുടുംബമാണ് ഈ കാനായിലെ കുടുംബമെന്ന്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു എന്ന് പറയുകയും മറിയം
യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ആ വചനം നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. മറിയമാരും ക്ഷണിക്കാതെ കടന്നു വരുന്നവളാണ്, അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ കടന്നു വരുന്നവളാണ്. അങ്ങനെ വലിയൊരു സാന്നിധ്യമാണ് യേശുവിന്റെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത്. ഒരു കാര്യം കൂടി ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നു, എപ്പോഴും വചനം യേശുവിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് മറ്റുള്ള ആളുകളെ പറ്റി സൂചിപ്പിക്കുന്നത്. ആദ്യം യേശുവിനെ അവതരിപ്പിക്കും, പിന്നെ മറ്റുള്ളവരെ പറ്റി പറയും. പക്ഷേ ഈ വചനഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 2 1 മുതലുള്ള തിരുവചനങ്ങളുടെ ഭാഗത്ത് നമ്മൾ കാണുന്നു, പരിശുദ്ധ അമ്മയെയാണ് ആദ്യം അവിടെ അവതരിപ്പിക്കുന്നത്. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനം നമ്മോട് പറഞ്ഞു തരുന്നത്. എന്നിട്ട് പറയുന്നു, യേശുവും അവിടെ ഉണ്ടായിരുന്നു. തന്റെ അമ്മയ്ക്ക് ഏറെ പ്രാധാന്യം കിട്ടണമെന്ന് തന്നെ യേശു ആഗ്രഹിക്കുന്നുണ്ട്. അമ്മയെ നമ്മളെല്ലാവരും നോക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. യേശു പറയുന്നു, ഇത് എന്റെ അമ്മയാണ്, ഇത് നിങ്ങളുടെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം അവളെ പറ്റി പറയുകയാണ്, യേശുവിന്റെ അമ്മയെ പറ്റി പറയുകയാണ്. എന്നിട്ടാണ് യേശുവിനെ പറ്റി പറയുന്നത്. അവരുടെ വലിയ സാന്നിധ്യം അവിടെ നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ കുടുംബത്തിൽ വലിയൊരു പ്രതിസന്ധി വന്നുപെടുന്നത്. ആ കുടുംബത്തിൽ വലിയൊരു പ്രതിസന്ധി. അതുവരെ ആഘോഷങ്ങളായിരുന്നു. കാരണം ഒരു കല്യാണ വീട് എന്ന് പറയുന്നത് ആഘോഷങ്ങളുടെ ഇടമാണല്ലോ. അവിടെ വലിയ സന്തോഷവും ആനന്ദവും ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ മുൻവശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ വീടിന്റെ പിന്നാമ്പുറത്ത്, ആ വീടിന്റെ അടുക്കളയിൽ സംഭവിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. വീഞ്ഞു തീർന്നുപോയി. ആഘോഷങ്ങൾക്കിടയിൽ, വിവാഹ സൽക്കാരത്തിനിടയിൽ വീഞ്ഞു തീർന്നു പോവുക എത്രയോ വേദനാജനകമായ കാര്യമാണെന്നറിയാവോ ആ വീട്ടുകാർക്ക്? നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ വീടുകളിൽ ഏതെങ്കിലുമൊക്കെ ചടങ്ങ് നടക്കുമ്പോൾ അവിടെ ഭക്ഷണം ഏതെങ്കിലും തികയാതെ പോയാൽ എന്തൊരു നാണക്കേടായിരിക്കും. ഇതാ ഈ കുടുംബത്തിന് സംഭവിക്കുന്നത് അതുതന്നെയാണ്. അവർക്ക് വീഞ്ഞില്ലാതെ പോയി, വീഞ്ഞ് തികയാതെ പോയി. പല കാരണങ്ങളായിരിക്കാം. ഒരുപക്ഷേ അവരുടെ കണക്കുകൂട്ടലുകളിൽ വന്ന തെറ്റായിരിക്കാം. അങ്ങനെ സംഭവിക്കുമല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ കണക്കുകൂട്ടി വയ്ക്കും, പദ്ധതിയിടും, എല്ലാം നന്നായി തന്നെ പോകുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ മാനുഷികമാണല്ലോ എല്ലാം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പദ്ധതികൾ എല്ലാം മാനുഷികമാണ്. എവിടെയെങ്കിലുമൊക്കെ പിഴവ് സംഭവിച്ചേക്കാം. മനുഷ്യരല്ലേ നമ്മൾ? ഈ വീട്ടിലും നടന്നത് തന്നെയായിരിക്കും. കണക്കുകൂട്ടലുകളൊക്കെ നടത്തി, എത്ര പേരൊക്കെ വരുമെന്ന് വിചാരിച്ചു. പക്ഷേ എവിടെയോ തെറ്റിപ്പോയി, കണക്കുകൾ തെറ്റിപ്പോയി. മനുഷ്യന് കണക്കുകൾ തെറ്റിപ്പോകും പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ, കണക്കുകൾ തെറ്റിപ്പോകുന്ന അനുഭവങ്ങൾ, നമ്മുടെ ആലോചനകൾ, നമ്മുടെ പദ്ധതികൾ പാളിപ്പോകുന്ന അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകും. ഇവിടെ ആ കുടുംബത്തിൽ സംഭവിച്ചതാണ്. അവിടെ വീഞ്ഞു തീർന്നു പോകുന്ന ഒരനുഭവം. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ആ കാര്യം ആദ്യം അറിഞ്ഞതാരാണെന്നറിയാവോ? പരിശുദ്ധ അമ്മ. ആ വീട്ടിലെ കാരണവരല്ല, ആ വീട്ടിലെ കുടുംബനാഥയല്ല, അന്ന് അവിടെ വിരുന്നൊരുക്കിയ കലവറക്കാരനല്ല, മറിച്ച് അത് തിരിച്ചറിഞ്ഞത് പരിശുദ്ധ അമ്മയാണ്. ഹല്ലേലൂയ, കൈകൾ ഉയർത്തി പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ, ആ അമ്മ എപ്പോഴും നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ഇല്ലായ്മകൾ എല്ലാം തിരിച്ചറിയുന്നവളാണ്. അതുകൊണ്ടാണ് ആ വീട്ടിലെ അടുക്കളയിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവൾ അത് തിരിച്ചറിഞ്ഞത്. ആ വീട്ടുകാരറിയുന്നതിന് മുമ്പ് തന്നെ
അവരുടെ ദുഃഖം തിരിച്ചറിഞ്ഞവൾ. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിലേക്ക്, അതിന്റെ പ്രതിസന്ധിയിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധ അമ്മയാണ് നമ്മൾ കാണുന്നത്. കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോകുന്ന ഒരു സമയം. നമ്മുടെ ജീവിതത്തിലൊക്കെ അതുപോലെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. കണക്കുകൂട്ടലുകൾ തെറ്റുക, ഇനി എന്ത് ചെയ്യും, എന്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രതീക്ഷയുമില്ലല്ലോ എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ, വഴിമുട്ടിപ്പോയല്ലോ എന്ന് വിചാരിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകും, നിരാശയിലേക്ക് പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. ഇനി ജീവിതം പോലും അവസാനിപ്പിച്ചേക്കാം, അങ്ങനെയാണല്ലോ ചിലർ വിചാരിക്കുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. അത് പിശാച് തരുന്ന ആലോചനയാണ്. ഒന്നിലും ഒരു കാര്യത്തിലും ഒരവസാനം എന്ന് പറയാനായിട്ട് എന്താണുള്ളത്? മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇവിടെ അവസാനിച്ചു, എല്ലാം അവസാനിച്ചു, പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മൾ കടന്നു വന്നേക്കാം. ഈ കുടുംബത്തിനും അതുപോലൊരു ദുസ്ഥിതിയാണ് വരുന്നത്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു, ആളുകളുടെ മുമ്പിൽ അപമാനിതരാകും, മറ്റുള്ളവരെല്ലാം കളിയാക്കി പറയും, വലിയ വിരുന്ന് നടത്തി പക്ഷേ ഒന്നും ഒരുക്കിയില്ല എന്നൊക്കെ പറഞ്ഞു നടക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഇടങ്ങളിലേക്കാണ് പരിശുദ്ധാമ്മ കടന്നു വരുന്നത്. അങ്ങനെയുള്ള ഇടങ്ങളിലേക്കാണ് പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വരുന്നത്. അങ്ങനെയുള്ള ഇടങ്ങളിലേക്കാണ് ദൈവത്തെ കൊണ്ടുവരുന്നത് പരിശുദ്ധാമ്മ. റീൻഹാർഡ് ബോങ്കെ എന്ന ഒരു സുവിശേഷ പ്രസംഗകനുണ്ട്. റീൻഹാർഡ് ബോങ്കെ, ആയിരങ്ങളാണ് അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രഘോഷങ്ങൾക്ക് വേണ്ടി തടിച്ചുകൂടുന്നത്. അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രസംഗങ്ങൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിന് 45,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു വചന കൂടാരമുണ്ട്. 45,000 പേർക്ക് ഇരിക്കാവുന്ന, ഇവിടെ ഇപ്പോൾ 4,000-ലധികം പേരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം 10,000-ത്തോളം പേരെ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ഒരു ഹോളാണ് ഈ വചനകൂടാരം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 45,000-ത്തോളം പേർക്ക് ഇരിക്കാവുന്ന വചനകൂടാരം. അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വചനകൂടാരത്തെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അത് ഒരു ആ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം വെച്ചിരിക്കുന്നതല്ല, എവിടെയും കൊണ്ടുപോകാം. അപ്പോൾ ഇദ്ദേഹം വലിയൊരു വചന പ്രഘോഷകനാണ്. ഈ വചന കൂടാരവുമായിട്ടാണ് പോകുന്നത്. എവിടെയും ഈ വചന കൂടാരവുമായിട്ട് പോകും, ദൂരപ്രദേശങ്ങളിലേക്കാണെങ്കിലും കൊണ്ടുപോകും. എന്നിട്ട് ആ കൂടാരം അവിടെ കെട്ടും, ആളുകളെല്ലാം അവിടേക്ക് കടന്നു വരും. അതാണ് ഒരിക്കൽ റീൻഹാർഡ് ബോങ്കെ, ഈ സുവിശേഷ പ്രഘോഷകൻ, ആഫ്രിക്കയിലെ ഒരു രാജ്യത്ത് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് പോയി. അവിടെ സുവിശേഷ പ്രഘോഷണത്തിന് പോയപ്പോൾ ഈ വലിയ ടെന്റും കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ അതടിച്ചു, ആളുകളെ എല്ലാം നേരത്തെ അറിയിച്ചിട്ടുണ്ട്, 45,000 പേര് കടന്നുവരും അവിടേക്ക്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുമ്പോഴാണ് ഈ കൺവെൻഷൻ തുടങ്ങുന്നതിന്റെ തലേ ദിവസം വലിയ കൊടുങ്കാറ്റും പേമാരിയും. ഈ കൊടുങ്കാറ്റിൽ ഈ വചനകൂടാരമൊക്കെ തകർന്നു വീണു. ആളുകളെല്ലാം നിരാശപ്പെട്ടു, അതിന്റെ സംഘാടകർക്കൊക്കെ വിഷമമായി. ഒരുപാട് ഒരുക്കങ്ങൾ നടത്തിയതാണ്, ഒരുപാട് പ്രാർത്ഥനകൾ നടത്തിയതാണ്. എന്നിട്ടാണ് ഈ വചന പ്രഘോഷണം അവിടെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഈ കൊടുങ്കാറ്റും മഴയും ഒക്കെ വന്നതുകൊണ്ട്, വചനകൂടാരം തകർന്നതുകൊണ്ട് ഇനി ഒരു മനുഷ്യനും വരില്ല, ആരും ഇങ്ങോട്ട് കടന്നു വരില്ല. അവരുടെ പ്രതീക്ഷയൊക്കെ നശിച്ചു. സംഘാടകർ പറഞ്ഞു, നമുക്ക് അവസാനിപ്പിക്കാം, ഇനി വചനപ്രഘോഷണത്തിന് അർത്ഥമില്ല, ഇനി നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, എല്ലാം അവസാനിപ്പിക്കാം. ബോങ്കയുടെ കൂടെയുള്ളവർക്കും ആകെ വിഷമമായി. അവരും വലിയ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് വന്നത്. ഈ ആളുകളുടെ പ്രയാസങ്ങളെ കണ്ടുകഴിഞ്ഞപ്പോൾ
ഈ വചന പ്രഘോഷകന്റെ അടുത്തേക്ക് ഇവർ വരികയാണ്. നമുക്ക് എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോകാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ അവർ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവർ കാണുന്നത് കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ബോങ്കെ എന്ന സുവിശേഷ പ്രഘോഷകനെയാണ്. എല്ലാം തകർന്നു, എല്ലാ പ്രതീക്ഷകളും തീർന്നു, ഇനി ഇവിടെ സുവിശേഷ പ്രഘോഷണം നടക്കുകയില്ല എന്ന് വിചാരിക്കുന്ന ആ സമയത്ത് കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം, ആരും വരില്ല, ആരും വരില്ല ഇവിടെ. ബോങ്കെ പറഞ്ഞു, നമ്മൾ തിരിച്ചു പോകുന്നില്ല. ദൈവത്തിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തിപ്പിടിച്ച മനുഷ്യൻ, പ്രാർത്ഥനയോടെ നിന്ന മനുഷ്യൻ, അവൻ പറയുകയാണ്, നമ്മൾ തിരിച്ചു പോകുന്നില്ല, നമ്മൾ ഇവിടെ തന്നെയുണ്ടാകും. എത്ര ദിവസമാണോ നമ്മൾ പ്രസംഗിക്കാനായിട്ട് വന്നത്, ആ ദിവസങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ബോങ്കയുടെ ആ വാക്കുകൾ വിശ്വസിച്ച് അവരവിടെ തന്നെ നിന്നു. പിറ്റേ ദിവസം വന്നത് 75,000 പേരാണ്. വചന കൂടാരമൊന്നുമില്ല, 45,000 പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന വചന കൂടാരമൊക്കെ തകർന്നുപോയി. എന്നിട്ട് ദൈവം കൊണ്ടുവന്നത് 75,000 പേരെ. ദൈവം എന്തിനാണ് ആ തകർച്ച അനുവദിച്ചത്? ആ വചന കൂടാരം തകരാൻ ദൈവം എന്തിനാണ് കാരണമാക്കിയത്? പ്രിയപ്പെട്ടവരെ, അതിനേക്കാളേറെ പേരെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നല്ലോ. മനുഷ്യൻ നടത്തിയ കണക്കുകൂട്ടലുകൾക്കപ്പുറം അവിടെ ജനങ്ങൾ കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ നിരാശപ്പെടാനാണെങ്കിൽ അത് മതിയായിരുന്നല്ലോ. അതായിരുന്നല്ലോ പലർക്കും സംഭവിച്ചത്, സംഘാടകർക്കും മറ്റുള്ളവർക്കുമൊക്കെ സംഭവിച്ചത്. പക്ഷേ പ്രാർത്ഥനയോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ സുവിശേഷ പ്രഘോഷകന്, ദൈവത്തോട് ചേർന്ന് നിന്ന ആ മനുഷ്യന്, ദൈവത്തിന്റെ പദ്ധതികൾക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് പറ്റി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി കാത്തിരുന്ന ആ മനുഷ്യൻ എല്ലാം ദൈവത്തിനായിട്ട് കൊടുത്തത്. ദൈവം പ്രവർത്തിക്കട്ടെ, ദൈവം ഇറങ്ങി വരട്ടെ. മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്ന ആ നിമിഷത്തിൽ ദൈവം കടന്നുവന്ന് ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കട്ടെ.